മരണം വന്നു കൊണ്ടുപോകുമ്പോൾ കാലടിയിലെ മണ്ണുവരെ കഴുകി ഭൂമിയിൽ കളഞ്ഞ് കൊണ്ടുപോകൂ എന്നറിയുന്നവർ ചെയ്യുന്ന പ്രവൃത്തിയാണ് ലൂക്കോസെലിൻ ദമ്പതികൾ ചെയ്തിരിക്കുന്നത്. ദാമ്പത്യ ജീവിതത്തിന്റെ സുവർണ ജൂബിലി വേളയിൽ 7 കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാൻ സൗജന്യമായി സ്ഥലം നൽകി ആഘോഷം കാരുണ്യ വഴിയിലൂടെ ആഹ്ലാദമാക്കിയിരിക്കുകയാണ് കൂത്താട്ടുകുളം ഇലഞ്ഞി വെള്ളമാടത്തിൽ ലൂക്കോസെലിൻ ദമ്പതികൾ. 71-ലെത്തിയ വി ജെ ലൂക്കോസും 66-കാരി സെലിൻ ലൂക്കോസും 2023 ജനുവരി 15 വിവാഹ ജീവിതത്തിന്റെ 50-ാം വർഷത്തിലേക്ക് കടന്നത്. സ്വന്തമായി സ്ഥലവും വീടുമില്ലാത്തവരെ കണ്ടെത്തി അർഹരായവർക്ക് കരുതൽ നൽകുന്ന പദ്ധതി നടപ്പാക്കണമെന്ന് ലൂക്കോസും സെലിനും തീരുമാനമെടുത്തു. ഓസ്ട്രേലിയയിലുള്ള മകൻ വി എൽ ജോസഫും മുതലക്കോടം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ മകൾ ജിജി ജോസഫും പിന്നെ മരുമക്കളായ ജോസഫ് മാത്യു, സിമി ജോസ് എന്നിവരും ലൂക്കോസിന്റെയും സെലിന്റെയും ആഗ്രഹത്തിന് കരുത്തായപ്പോൾ 7 കുടുംബങ്ങൾ സനാതരായി. കൂത്താട്ടുകുളം, പാലക്കുഴ, തിരുമാറാടി, ഇലഞ്ഞി, വെളിയന്നൂർ, ഇടുക്കി പ്രദേശങ്ങളിൽ നിന്നായി 50-ലധികം അപേക്ഷകൾ ലഭിച്ചു. 7 കുടുംബങ്ങളെ തിരഞ്ഞെടുത്തു. സ്വന്തമായി സ്ഥലവും വീടുമില്ലാത്തവർ, കുടുംബമായി കഴിയുന്നവർ തുടങ്ങിയ മാനദണ്ഡങ്ങൾ പരിഗണിച്ചാണ് അർഹതപ്പെട്ടവരെ തിരഞ്ഞെടുത്തത്. വർഷങ്ങൾക്ക് മുൻപ് 18 കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാൻ കൂത്താട്ടുകുളം നഗരസഭയിലെ സൗത്ത് ചോരക്കുഴി ഭാഗത്ത് ലൂക്കോസ് സൗജന്യമായി സ്ഥലം നൽകിയിരുന്നു. ലൂക്കോസിന്റെ മാതാവ് ഏലിയാമ ജോസഫിന്റെ സ്മരണയ്ക്കാണ് പദ്ധതി നടപ്പാക്കിയത്. ഇതിനോട് ചേർന്ന് MC റോഡിൽ നിന്ന് 200 മീറ്റർ മാത്രം അകലെയുള്ള 24 സെന്റ് ഭൂമിയാണ് പുതിയതായി 7 കുടുംബങ്ങൾക്ക് 3 സെന്റ് വീതം നൽകുന്നത്. ബാക്കിയുള്ള 3 സെന്റ് പൊതു ഉപയോഗത്തിനായി മാറ്റിയിട്ടിരിക്കുകയാണ്. മാതൃകാ കർഷക ദമ്പതികൾ കൂടിയാണ് ലൂക്കോസും സെലിനും. ഇലഞ്ഞി റബ്ബർ ഉൽപാദക സംഘത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ് ലൂക്കോസ്. കൂത്താട്ടുകുളത്ത് SNDP ഹാളിൽ ചേർന്ന ചടങ്ങിൽ വി ജെ ലൂക്കോസ് സെലിൻ ദമ്പതികൾ വസ്തുവിന്റെ ആധാരങ്ങൾ 7 കുടുംബങ്ങൾക്ക് കൈമാറി. ഇവരിനിയും 100 വർഷം നിറഞ്ഞ സ്നേഹത്തോടെ ജീവിക്കട്ടെ, ഒരുപാട് സ്വത്തും കൈവരട്ടെ. അതനുഭവിക്കാൻ മക്കൾ മാത്രമല്ല ഭാഗ്യമുള്ളവരെന്ന് തെളിയിക്കാൻ ഇനിയും കഴിയട്ടെ.